പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മാതൃക കാട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ പ്രതിരോധിക്കാൻ ഒരു വിഷയവും കിട്ടാതിരുന്ന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറുകാർക്ക് ആന ചരിഞ്ഞ സംഭവം വീണ് കിട്ടിയത്. ആന ചരിഞ്ഞത് മലപ്പുറത്താണ് എന്ന് കാട്ടി സംഘപരിവാർ കേന്ദ്രങ്ങൾ നടത്തിയ ദുഷ്പ്രചരണം അത് കഴിഞ്ഞ ദിവസം കേരളം മുഴുവൻ അത് ചർച്ച ചെയ്ത ഒന്നായിരുന്നു. മേനകാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തുടങ്ങി വെച്ച് മന്ത്രി പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളടക്കം മലപ്പുറത്ത് നടന്ന ഒരു ദുഷ്ചെയ്തിയാണ് ഇത് എന്നുള്ള തരത്തിൽ അത് മുസ്ലിങ്ങൾ നടത്തിയ ഒരു ക്രൂരതയാണ് എന്ന തരത്തിൽ ഗണേശന്റെ വാഹനമായ ആനയെ എല്ലാവരും കൂടി കൊല്ലാക്കൊല ചെയ്തിരിക്കുന്നു അത് മുസ്ലിങ്ങളാണ് അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന തരത്തിൽ വ്യാപകമായ പ്രചരണം നടത്തുകയുണ്ടായി. ഉത്തരേന്ത്യയിലൊക്കെ അതൊരു വലിയ ട്രെൻഡിങ്ങായി മാറി. ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആനയെ കൊന്നിരിക്കുന്നു അത് ഗണേശന്റെ ഇഷ്ട വാഹനമായ ഗണേശന്റെ രൂപം ഉള്ള ഒന്നായതുകൊണ്ട് അല്ലെങ്കിൽ ഗണേശന്റെ വാഹനമായതുകൊണ്ടാണ് അങ്ങനെ ആനയെ കൊന്നത് എന്ന തരത്തിലാണ് പലയിടത്തും പ്രചരണം നടക്കുന്നത്. ഉത്തരേന്ത്യക്കാരെ നമുക്കറിയാം അവരെന്തും വിശ്വസിക്കും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പതാകകൾ ഉയർത്തി അവിടെ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചത് പാകിസ്ഥാൻ പതാകകൾ ഉയർത്തി രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നു എന്ന് ഒരു ചിത്രം സഹിതം സംഘപരിവാറുകാർ പറഞ്ഞപ്പോൾ അതും വിശ്വസിച്ചു പോയ മനുഷ്യരാണ്. അവർ കാണുന്നത് വളരെ പെട്ടെന്ന് വിശ്വസിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ തുടർച്ചയായി ഇത്തരത്തിലുള്ള വ്യാജ വാർത്താ നിർമ്മിതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ കാലത്ത് തന്നെ ഏകദേശം 300-ലധികം ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രം വന്നത് രാജ്യത്തെ ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റുകൾ പരിശോധിച്ച് കണ്ടെത്തി അതിൻ്റെ പൊള്ളത്തരം പുറത്തു കൊണ്ടുവന്നിരുന്നു. അക്കൂട്ടത്തിൽ തന്നെയാണ് ഈ മലപ്പുറത്തെ സംഭവവും ഉൾപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതാണ് അതിൻ്റെ ശരി. ഇത് ഒരുതരം വ്യാമോഹമാണ്. കേരളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നല്ല പേരിനെ ഇത്തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങൾ വഴി ഇല്ലാതാക്കിക്കളയാം എന്നുള്ള വ്യാമോഹം അത് മനസ്സിലിരിക്കത്തേ ഉള്ളൂ എന്ന് പിണറായി പറയുകയും ചെയ്തു. തിരുവനന്തപുരം എം പിയായ ശശി തരൂർ പറഞ്ഞു ആന മരിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയ മനുഷ്യത്വമുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ശരിയല്ലേ? എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് ഏതോ ഒരു കുബുദ്ധി പടച്ചുവിട്ട മലപ്പുറം എന്ന ആ ചിന്തയിൽ നിന്ന് അതിന് വ്യാപകമായി മുസ്ലിങ്ങളെ ഇകഴ്ത്തിക്കെട്ടുന്നതിന് വേണ്ടി ഒരു ആയുധമാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെ അല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും പാലക്കാട്ടെ കരിമ്പുഴയിലാണ് ആ വനമേഖലയിലാണ് ഈ സംഭവം നടന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും അത് തിരുത്താൻ പോലും മനേകാ ഗാന്ധി അടക്കമുള്ളവർ തയ്യാറായില്ല. അവർ മലപ്പുറം എന്ന് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മനേകാ ഗാന്ധി പറഞ്ഞു സ്ഥലമേതായാലും കുഴപ്പമില്ല അത് ഭയങ്കര ക്രൂരതയാണ് എങ്കിലും എനിക്കൊരു പിശക് പറ്റി എന്ന് പറയാൻ അവർ തയ്യാറായില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ചിലപ്പോൾ ചില എടുത്തുചാട്ടങ്ങൾ ഉണ്ടാകും, ശരിയാണ്. ആ എടുത്തുചാട്ടങ്ങൾ തെറ്റായിരുന്നു എന്നറിയുമ്പോൾ അത് തിരുത്താനുള്ള വിശാല മനസ്കതയാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ ഉയർത്തി നിർത്തുന്നത്. മനേകാ ഗാന്ധിയുടെ ലക്ഷ്യം അതായിരുന്നില്ല. കാരണം ഇപ്പോൾ അധികാരമൊന്നുമില്ലാതിരിക്കുന്നൊരവസ്ഥ ഒന്ന് തനി വർഗീയവാദം പിടിച്ചു നോക്കിയാൽ എങ്ങാനും ഇനി വരാനിരിക്കുന്ന മന്ത്രിസഭാ പുനഃസംഘടനയുടെ അവസരം കിട്ടിയാലോ എന്ന ചിന്ത മനേകാ ഗാന്ധിയെ ഇത്തരത്തിലൊരു ചിന്തയ്ക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടാകണം. ഈ വാർത്ത മലപ്പുറത്താണ് ഈ സംഭവം നടന്നത് എന്ന വാർത്ത നൽകിയ ദേശീയ മാധ്യമങ്ങൾ പലതും ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് തിരുത്തലുകൾ നൽകിയിട്ടുണ്ട്. NDTV അടക്കം അത് നൽകിയിട്ടുണ്ട്. മലപ്പുറം എന്ന് ഞങ്ങൾ ചില പ്രഥമ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പോയതാണ്, അത് ഞങ്ങൾക്ക് സംഭവിച്ച പിഴവാണ്, ഞങ്ങൾ തിരുത്തുന്നു, ഇത് നടന്നത് പാലക്കാട് ജില്ലയിലാണ് എന്ന്. എന്നിട്ട് പോലും ഈ രാഷ്ട്രീയക്കാരിൽ ഒരാൾ പോലും ഇത് തിരുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മന്ത്രി പ്രകാശ് ജാവദേക്കർ പോലും പറഞ്ഞത് മലപ്പുറത്താണ് ഈ സംഭവം നടന്നത്, ഞങ്ങൾ ഗൗരവത്തോടുകൂടി അന്വേഷിക്കും എന്നുള്ളതാണ്. ഗുജറാത്തിലെ ഗീർ വനങ്ങളിൽ കടുവകൾ ചത്തു വീഴുന്നുണ്ട്, സിംഹം ചത്തു വീഴുന്നുണ്ട്. ഉത്തർപ്രദേശിൽ പശുക്കൾ വഴിയരികിൽ മാറുവളർന്ന് ചത്തുകിടക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നുമില്ലാത്ത അന്വേഷണം ഇവിടെ കേരളത്തിൽ ഒരു ആന ചരിഞ്ഞപ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ്. ആ ദുഷ്ചിന്ത എത്രമാത്രം വൈകൃതമുള്ളതാണ് എന്നുള്ളതിൻ്റെ തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കുന്നത്.
ശരിക്കുംപറഞ്ഞാൽ പ്രചരണം രണ്ട് മുസ്ലിം പേരുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആഷിഖ് ഇഖ്ബാൽ എന്നും ഷെയ്ഖ് തമീം എന്നും പേരുള്ള രണ്ട് മുസ്ലിങ്ങളെ ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പുതിയ പ്രചരണം വരികയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾ അടക്കം അവിടുത്തെ മാധ്യമ ഉപദേഷ്ടാവ് അടക്കം ഇത്തരത്തിൽ ഈ പേരു സഹിതം പുതിയ വാർത്ത പ്രചരിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്ത് മുസ്ലിങ്ങൾ കൂടുതലാണ് അവിടെ ഇങ്ങനെയുള്ള ക്രൂരന്മാരാണ് എന്ന തരത്തിലായിരുന്നു പ്രചരണം ഇപ്പോൾ പുതിയ പ്രചരണത്തിൽ രണ്ട് മുസ്ലിം നാമം എവിടെ നിന്നോ രണ്ട് പേരുകൾ എഴുതി ചേർത്തു ഇവിടെ അന്വേഷണം നടത്തുന്ന പോലീസ് രണ്ട് പേരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് രണ്ട് തോട്ടം തൊഴിലാളികളെ അവരുടെ പേരു വിവരങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല ആ തോട്ടം തൊഴിലാളികൾ രണ്ട് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന വാർത്ത വന്ന ഉടനെ തന്നെ രണ്ട് പേർക്കും ഈ നുണപ്രചാരകർ ഓരോ പേര് നൽകി രണ്ട് മുസ്ലിം നാമം അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഓടുകയാണ് ഇതാ രണ്ട് മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇനി മുസ്ലിങ്ങളെയാണ് അറസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ പോലും എന്തിനാണത് ചെയ്തത് എന്നുള്ള യാഥാർത്ഥ്യമല്ലേ അന്വേഷിക്കേണ്ടത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ തുടർച്ചയായി ആനയെ കൊല്ലാൻ വേണ്ടിയിട്ട് വെച്ച കെണിയല്ല എന്ന് ഈ കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് ശരിയുമാണ് മറ്റു മൃഗങ്ങൾക്ക് കെണി വെക്കുന്നതിനു വേണ്ടി തോട്ടം മേഖലയിൽ ധാരാളമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇതിപ്പോൾ ആനയായി ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ അത് സോഷ്യൽ മീഡിയയിൽ കൂടി ചർച്ചയാക്കി അങ്ങനെ ലോകമറിഞ്ഞു അതൊരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ ഈ നടക്കുന്ന ദുഷ്പ്രചരണങ്ങൾ തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് തിരുത്താൻ പോലും തയ്യാറാകാത്ത മനോഭാവം ശശി തരൂർ പറഞ്ഞതുപോലെ ആന മരിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയ മനുഷ്യത്വമുള്ള കുറേ മനുഷ്യർ അവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല അവരത് തുടർന്നുകൊണ്ടേയിരിക്കും അവർക്കുള്ള മറുപടി പിണറായി പറഞ്ഞത് തന്നെ കേരളത്തിൻ്റെ ആത്മാഭിമാനത്തെ തൊട്ടുകളിക്കാൻ വന്നാൽ വിവരമറിയും.